ഹായ് ഫ്രണ്ട്സ്, റഗത് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ സീതത്തോടിലുള്ള ഒരു ജനകീയ ഹോട്ടലിലാണ് വന്നത്. സീതത്തോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വനിതകൾ നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഇത് ജനകീയ ഹോട്ടല്. ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നാൽ ഇതിന് ഇവിടെ റേറ്റ് എല്ലാം കൂടുതൽ വരും. 30 രൂപയുള്ളൂ. 30 രൂപയ്ക്ക് അവര് വനിതകൾ ഇവരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോഴേ ആഹാരം കഴിക്കുന്ന ഒരാളുണ്ട്. മാഷെ, ഈ 30 രൂപയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം. നമ്മൾ സാധാരണ നല്ല നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം അല്ലയോ? അപ്പഴ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ്. ഓക്കെ. അപ്പഴ് ഒരു സുഹൃത്ത് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പഴ് അതേ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പഴ് ഇത് സർക്കാരിന്റെ സബ്സിഡിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. അതിന് പ്രവർത്തിച്ചിരിക്കുന്ന വനിതകളാണിത്. 5 പേര് കൂടി 5 വനിതകൾ കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് വളരെ വിജയകരമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 3 വർഷമായിട്ട് യാതൊരു അവധിയും ഇല്ലാതെ വളരെ ജാഗ്രതയോടുകൂടി, വളരെ കൃത്യനിഷ്ഠതയോടും ശുഷ്കാന്തയോടും കൂടി 5 വനിതകൾ കൂടി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മളിത് അറിയാത്ത പലരും കാണുമായിരിക്കും. പക്ഷെങ്കിൽ സീതത്തോട് ബസ് സ്റ്റാൻഡാണ്, നമ്മൾ സീതത്തോട് ബസ് സ്റ്റാൻഡ്. ഈ സീതത്തോട് ബസ് സ്റ്റാൻഡില് സൈഡിലാണ് നമ്മൾ ഈ കട, ജനകീയ ഹോട്ടല്. അപ്പോഴ് ഇവിടെ ഇവർക്കിപ്പം ഇച്ചിരി കച്ചവടം, ആളുകൾക്ക് നേഴ്സിംഗ് പഠിക്കാൻ 10-30 സീറ്റ് ഉണ്ടല്ലോ. ഈ 10-30 കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾ ഇവിടെ ഹോസ്റ്റല് താമസിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇതൊരു പ്രയോജനമാണ്. കാര്യം എത്ര പേര്? 30 നേഴ്സിംഗ് കുട്ടികളുടെ ഫുഡ് ഇവരാ കൊടുക്കുന്നതെന്നാ പറയുന്നത്. അപ്പോൾ അവരെ അവർക്ക് എങ്ങനെയാ കൊടുക്കുന്നത് റേറ്റ്? അവർക്ക് ഞങ്ങള് പിന്നെ 1 മാസത്തേക്ക് മന്ത്ലി അവര് പൈസ തരുന്നേ. അതിന് നമ്മള് തയ്യാറാ കൊടുക്കാൻ. നിങ്ങൾ 5 പേരും കൂടെ പൈസ സ്വരൂപിച്ച് ഇപ്പൊ സാധനം മേടിക്കുന്ന ഞങ്ങൾ 5 പേരും കൂടെ സാമ്പത്തികം മുടക്കി അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യും. കാരണം നമ്മുടെ കുട്ടികള് നേഴ്സിംഗ് പഠിക്കുന്നതിനൊക്കെ വിദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് ഔട്ട് ഓഫ് കേരളയിലുള്ള കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ, അവ മുൻപേർ പൈസ കൊടുക്കണമെന്ന് തന്നെ അല്ല, കടമൊന്നും ഇങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ സീതത്തോട് ഗ്രാമപഞ്ചായത്തില് ഇങ്ങനെ ഒരു നേഴ്സിംഗ് കോളേജ് വന്നിരിക്കുന്നത്, അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു ജനകീയ ഹോട്ടൽ കൂടി ഉള്ളത്, അത് നേഴ്സിംഗ് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനകരമായിട്ടാണ് നാട്ടുകാർ പലരും പറയുന്നത്. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട 5 വനിതകളുണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് സുഭദ്ര. ഇത് ഇപ്പം 3 വർഷമായല്ലോ തുടങ്ങിയിട്ട്. അപ്പൊ ഈ 3 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കാര്യം എങ്ങനെയുണ്ട് നമുക്ക്? 5 പേർക്ക് ഞങ്ങള് നല്ല ഒരു സഹായമാണ് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. കാരണം 5 പേരും അതുകൊണ്ട് ഞങ്ങള് സാമ്പത്തികമായിട്ട് നല്ലതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ശരി. അപ്പോഴേ ചേച്ചിയുടെ പേരെങ്ങനെ? എന്റെ പേര് സുഭദ്ര. സുഭദ്ര. ബാക്കിയുള്ളവരുടെ ഒക്കെ പേരെങ്ങനെ? ലാലു വിശ്വനാഥൻ. ലാലു വിശ്വനാഥൻ. ഇദ്ദേഹത്തിന്റെ പേരെങ്ങനെ? ലാലു വിശ്വനാഥനാണ് ചോറിലോണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം 2 മണിയായി, ചോറിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ആ സമയത്താണ് നമ്മൾ വന്നത്. അപ്പോഴേ ഉച്ചക്കത്തെ കാര്യങ്ങൾ കഴിയാറായി. അത് തന്നെയല്ല, ഈ 5 വനിതകളും. ചേച്ചിയുടെ പേരെങ്ങനെ? സന്ധ്യ. സന്ധ്യ ഉണ്ട്. ഇവരെല്ലാം ഒരാള് പാത്രം കഴുകും, ഒരാള് കട്ടിങ് എന്ന് വേണ്ട കാര്യങ്ങൾ വളരെ ശാന്തതയോടും വളരെ സമാധാനത്തോടും, അത് തന്നെയല്ല യാതൊരു വിധമായ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്ന സിസ്റ്ററിന്റെ എങ്ങനെയാ സിസ്റ്റർ? ഇവിടെ ഈ പഞ്ചായത്തിലെ പഞ്ചായത്ത് ജോലിയാണോ? സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന. അപ്പോഴേ നല്ല നമ്മുടെ ആയി സിസ്റ്റർ, നമ്മളിപ്പോ ഇവിടുന്ന് ആഹാരം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ്. പഞ്ചായത്തിൽ ജോലിയുണ്ടല്ലോ. സ്ഥിരമായിട്ട് സിസ്റ്റർ യാത്ര ചെയ്യുമ്പോ കഴിക്കുന്ന ആഹാരം എങ്ങനെയുണ്ട്? നല്ല ആഹാരം. നല്ല ആഹാരമായ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 20 രൂപ. 25 രൂപ ഇപ്പം അവർക്ക് പാഴ്സലിന് 25.
അപ്പൊ ഇവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ 20 കാര്യം അരിക്കൊക്കെ വില കൂടിയത് കൊണ്ട് 30 രൂപ. അത് തന്നെയല്ല സബ്സിഡിയും, സബ്സിഡി ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇപ്പൊ 5 രൂപ കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല ഈ ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം അതിഭയങ്കരമായ വില ആയതുകൊണ്ട് സാധനങ്ങളുടെ വില കൂടിയത് കൊണ്ട് ഹോട്ടലിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അവര് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കുന്നതിനും, അത് തന്നെയല്ല ഇവിടെ സ്ഥിരമായിട്ട് 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറൊക്കെ കഴിച്ച് സുഖമായിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോകുന്നതിന് സാധിക്കും. അപ്പോഴെ ഇവിടെ നമ്മള് 5 പേരും, 6 പേരൊക്കെ എല്ലാവരും പറഞ്ഞേ. വിജിത, പിന്നെ അടുത്താള് സന്ധ്യ, സന്ധ്യ സുഭദ്ര, സുഭദ്ര ലാലു, ലാലു കുസുമ, കുസുമ അവധിയായി. എന്നും 5 പേര് കാണുമോ? ഒരാളോ വല്ല ലീവിന് പോകത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ രാവിലെ എത്ര മണിക്ക് സംഭവം തുടങ്ങും? 5 മണിയാകുമ്പോൾ രാവിലെ 5 മണിക്ക് വരും. 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക് കാപ്പി കൊടുക്കാൻ പറ്റും? രാവിലെ മുതലെ കാപ്പി കൊടുക്കാൻ പറ്റും, ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോഴേ ഈ ഫുഡും എല്ലാം തന്നെ കൊടുക്കുന്നു പറഞ്ഞാൽ സീതത്തോടിലെ ഏറ്റവും വലിയ കാര്യം ഈ കഴുത്തറപ്പൻ രീതിയിലുള്ള ആളുകളെ റേറ്റ് എടുക്കുന്നിടത്ത് ഇവരെ 5 സ്ത്രീകളെ ജീവിക്കുന്നതിന് വേണ്ടിയായിട്ട് ഒരുമിട്ട, കാര്യം വനിതകളെന്ന് പറഞ്ഞിരുന്ന ജീവിക്കുക എന്ന് പറഞ്ഞിരുന്ന ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ട് ജീവിച്ച് പൈസ ഉണ്ടാക്കുന്നതിന്, അതായത് സമൂഹത്തിന് മാതൃകയായിട്ട് ചെയ്യുന്ന ഇവർക്കെല്ലാം നമ്മളൊരു താങ്ക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട ആയി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവർക്ക് സബ്സിഡി ഇപ്പം പെൻഡിങ് ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? പെൻഡിങ് ഇല്ല, ഞങ്ങളെ ഇപ്പൊ നിർത്തലാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം ഞങ്ങൾ കിട്ടാനുണ്ട്. ആ കിട്ടാനുണ്ട്, ഇനിയും 2 മാസത്തെ സബ്സിഡി. ഇവരെ സംബന്ധിച്ചൊക്കെ നിത്യമായിട്ട് കടയിൽ പൈസ ഇറക്കേണ്ടതും കടയിൽ സാധനങ്ങൾ വാങ്ങേണ്ടപ്പോ അവരുടെ 2 മാസത്തെ സബ്സിഡിയൊക്കെ പെൻഡിങ് ആകുക എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വനിതകളാണെന്ന് മനസ്സിലാക്കണം. വനിതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവരെ ഈ സമൂഹത്തിന് ഒരു രക്ഷയും സമാധാനവുമാണ്. കാരണം സമൂഹത്തിന് ആഹാരം എന്ന് പറഞ്ഞാൽ ഈ ഫുഡാ മനുഷ്യന്റെ എല്ലാം പ്രധാന ഘടകം. അത് അവര് കാര്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രധാനമായ ഒരു ഘടകമാണ്. സ്വീകത്തുള്ള ഒരു ജനകീയ ഒരു ദിവസം 25 കിലോ അരി ഇട്ടു ഇടും. 25 കിലോ അരിയാണ് ഒരു ദിവസം ഇടുന്നത്. 25 കിലോ അരി ഇടുന്നത് ചില ദിവസം അത് 2.5 ആകുമ്പോഴത്തേ ചോറ് തീരും. 25 കിലോ അരി ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ 2.5 ആകുമ്പോഴാ ചോറ് തീരും. 12:30 ഞങ്ങള് അരി ചോറ് കൊടുക്കാൻ തുടങ്ങാം. 12 മണിയാകുമ്പോൾ 11:30 മുതലേ ഊണ് കൊടുക്കുന്നതിന് സാധിക്കും. സാധാരണ ഹോട്ടലിലൊക്കെ ആണെങ്കിലും 12 മണി കഴിഞ്ഞ് നിന്നാ തന്നെ ചിലപ്പം ശരിയായെന്നിരിക്കത്തില്ല. പക്ഷെ ഇത് രുചികരമായ കറികളും നാടൻ സ്റ്റൈലിലുള്ള ആഹാരവും അതും വനിതകൾ വെക്കുന്ന ആയതുകൊണ്ട് മറ്റു രീതിയിൽ ഈ മറ്റ് ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ കുറ്റം പറയുകയല്ല, പക്ഷെ ഇത് വൃത്തിയായിട്ട് ചെയ്യുന്ന വനിതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ വനിതകളല്ലയോ ആ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന, അവർക്ക് നേരെ ആ കഴിവ് ഒരു പ്രത്യേക ചാതുര്യം കഴിവുമുണ്ട്. ആ കഴിവ് അനുസരിച്ചുള്ള ഫുഡ് നല്ല ഫുഡ് കിട്ടുന്നത് കൊണ്ടും അത് തന്നെയല്ല വിലക്കുറവായതുകൊണ്ടും ആളുകൾ ധാരാളം വരുന്നുണ്ട് അല്ലയോ? എല്ലാരും വരുന്നുണ്ട്, കുട്ടികളാണേലും യാത്രക്കാരാണേലും. ഇവിടെ അതേ KRPMS ഹൈസ്കൂൾ അല്ലയോ? ഈ ഹൈസ്കൂളിലെ തന്നെ വാദ്യന്മാരിലെ ഒരു ഭാഗം വരെ ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. നമ്മുടെ നല്ലവരായ ഡ്രൈവർമാര് അതുപോലെ ഓട്ടോ തൊഴിലാളികള്, അവരെല്ലാം നല്ല രീതിയിൽ, ബസ് കണ്ടക്ടേഴ്സ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം, അറിയാവുന്ന ആളുകളെല്ലാം വന്ന് ഇവിടെ ആഹാരം കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോ മനസ്സിലാക്കി ഹോട്ടലിനെ പറ്റി മനസ്സിലാക്കിയ ബസ് സ്റ്റാൻഡ് അകത്തുള്ള ഹോട്ടലാ, ജനകീയ ഹോട്ടലാ. അപ്പോഴേ ഈ ഗവിക്കൊക്കെ ടൂറിന് വരുന്നവരെ ഇവിടെ വെളിയിലൊക്കെ 50, 60, 70 രൂപ ഊണാകും. 50 പേരുടെയൊക്കെ ഊണും അവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞങ്ങൾ ഓർഡർ വരും. ഓർഡർ വരും ഫുഡ് കൊണ്ടുപോകും ഗവിയിലൊക്കെ. ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഓർഡർ കൊടുത്ത് അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവര് റെഡിയാക്കി കൊടുക്കുക, കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കുറെ അഡ്വാൻറ്റേജ്. അപ്പോഴേ ചേച്ചി കാപ്പിക്ക് എത്ര പേര് കാണും രാവിലെ? കാപ്പിക്ക് രാവിലെ ഒരു 40-42 പേര്. 40-42 പേർക്ക് കൃത്യമായിട്ട്? അവിടെ ചായ ഫുൾ ടൈം വൈകോളം ഉണ്ടോ? ഫുൾ ടൈം ചായ. ചോറിന്റെ സമയത്ത് ഒരു ചായക്ക് വന്നാലും നമ്മൾ എടുത്തു കൊടുക്കും. അതായത് നമ്മളിപ്പോ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചായ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുച്ഛമായിരിക്കും, അപ്പൊ ഈ ചായ കിട്ടത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിരുന്നാൽ അത് ഞാൻ പറഞ്ഞ 5 വനിതകൾ കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണ്. അതുകൊണ്ട് ഈ ചായ ആയാലും കാപ്പി ആയാലും ഏത് സമയത്ത് ചെന്ന് ചോദിച്ചാലും
ചോറുണ്ണുന്ന സമയത്ത് വന്ന് ചോദിച്ചെന്ന് വെച്ചിരുന്നാലും കിട്ടും. ഈ മൂന്ന് വർഷം കൊണ്ടുള്ള ഒരാളാണ് ഈ ഞങ്ങളുടെ ഹോട്ടലുമായി. ഇദ്ദേഹം ഈ ഹോട്ടൽ തുടങ്ങിയ നാള് മുതൽ ഇവിടുത്തെ ഒരു ആഹാരം കഴിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള, നമ്മളിവിടെ ആഹാരം കഴിക്കുന്ന ഇതിന്റെ പ്രത്യേകതകള് എന്തൊക്കെയാ ചേട്ടാ? നമുക്ക് ഇത് മറ്റു ഹോട്ടലിനെ വ്യത്യാസം വല്ലതും ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ചൂട് സാധനം ഒന്നാമതായിട്ട് നമുക്ക് കിട്ടും. ആ ചൂട് സാധനം കിട്ടും, പിന്നെ വൃത്തിക്ക് കിട്ടും. സ്ത്രീകളൊക്കെ ആയതുണ്ടേ അത് വൃത്തിക്ക് ആ ചാപ്പാടുകൾ ഉണ്ടാക്കുന്നു. അതായത് അതിന്റെ പ്രധാനം കാര്യം വനിതകളായതുകൊണ്ട് അത് വൃത്തിയായിട്ട് നമുക്ക് അവരെ അവർക്കൊരു വനിതകളാകുമ്പോ അവർക്ക് ഒരു ദയയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അതനുസരിച്ച് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുടുംബിനികളൊക്കെ ചെയ്തു തരുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമുക്ക് അങ്ങനെ ഒരു പരിഗണന ഉള്ളത് കൊണ്ട് നമുക്ക് ആഹാരം കഴിക്കുന്നതിന് തൃപ്തി, അതുപോലെ ടേസ്റ്റും ഉണ്ടല്ലേ? ടേസ്റ്റും ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ആഹാരം ഇപ്പൊ നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ കഞ്ഞി വൈകിട്ട് വേണമെന്ന് പറഞ്ഞാലോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിന്റെ അനുസരിച്ച് പറയുന്നതനുസരിച്ച് അവർ ചെയ്തു തരും. അപ്പോൾ ഇവരുടെ ഈ പ്രസ്ഥാനം വളരെ രീതിയിൽ നന്നായിട്ട് പോകട്ടെന്ന് നമുക്ക് രാമചന്ദ്രൻ. നമ്മുടെ ഈ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഡ്രൈവർ, അതായത് പ്രത്യേകത കാര്യം ഓട്ടോ ഡ്രൈവർമാരാണല്ലോ കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അറിയുന്ന അവരായിരിക്കും. അവര് ഈ രാജ്യം മുഴുവനും നടക്കുന്നവരാ ഓട്ടോ ഡ്രൈവർമാര്. അങ്ങനെ നമ്മുടെ രാമേന്ദ്രൻ ചേട്ടനാണേല് ഒരു ഓട്ടോ ഡ്രൈവർ, അദ്ദേഹം 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് വിടുന്ന ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടുന്നാണ്. ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ രാവിലെ ഇവിടെ സ്റ്റാൻഡിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ തന്നെ കഴിക്കത്തുള്ളൂ. കാരണം വളരെ പൈസ ലാഭമുണ്ട്, രണ്ടാമത് ചൂടായ സാധനങ്ങൾ കിട്ടും, പിന്നെ സമയം നഷ്ടമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് ഈ അടുപ്പ് കാണുന്നതിന് സ്ത്രീകളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അതിൽ കണ്ട അടുപ്പ് നമ്മുടെ സാധാരണ രീതിയിൽ ഗ്യാസ് ഒക്കെ അതെ സാധാരണ ഗ്യാസ് ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെയും അവര് വിറവ് ഉപയോഗിക്കുന്ന വിറവിൽ ആഹാരം വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോഴിങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ഹോട്ടലാണ് ഇത്. അപ്പോഴേ അവരുടെ ഈ പ്രവർത്തനം നല്ല രീതിയിലാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ ഫ്രണ്ട്സ്.